അവരെ ശരീരത്തിലേക്ക് ശത്രുപ്പടയുടെ വാളോങ്ങിയിട്ട് തുണ്ടം തുണ്ടമായി ജഅഫർ റളിയല്ലാഹു തആല അനുവിനെ വധിച്ചു കളഞ്ഞു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടായി. മുഹത്തത്തിന്റെ യുദ്ധം കഴിഞ്ഞു. ജഅഫറിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ജഅഫറിന്റെ ഭാര്യയെ കണ്ടിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. വഅയ്നാനി തദ്മഅനി വഅയ്നാനി തദ്രിഫാനി, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ചാലിട്ടൊഴുകുകയാണ്. അയഹ്സബു, എവിടെ ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങൾ പറയുന്നില്ലേ, അമിന് തദക്കുരിജി റാനിം ബിദി സലമി മസജ്തദം അൻജറ മിം മുഖലതിം ബിദമി. ദീ സലമിലെ അയൽവാസിയൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കരഞ്ഞ ആ കരച്ചിലോർത്തിട്ട് ആ അവിടത്തേക്ക് ഓർത്തിട്ട് നീ കരയുന്നോ എന്ന് കണ്ണിനോട് ചോദിച്ചു ഇമാം ബുസൂരിയെ പോലെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. രണ്ട് ചെറിയ കുട്ടികളാണ്, രണ്ട് ചെറിയ രണ്ടും മൂന്നും നാലും വയസ്സുള്ള പിഞ്ചോമരകളായ രണ്ട് കുട്ടികളാണ്. ജഅഫറിന്റെ ഭാര്യയ്ക്ക് ചെന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് കുട്ടികളെ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ജഅഫറിന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ നീ ക്ഷമിക്കണേ. ഫഇന്നീ റഅയ്തു ജഅഫറും ഫിൽ ജന്നതി ലഹു ജനാഹൈനി യതീറു ബിഹിമാ ഫിൽ ജന്നതി. രണ്ട് കൈകളാണ് ശത്രുക്കൾ മുറിച്ച് ശത്രുക്കൾ മുറിച്ചിട്ട് വിച്ഛേദിച്ചിട്ട് പോയിട്ടുള്ളത് മോളെ. ഈ രണ്ട് കൈകൾക്ക് പകരം, ഈ രണ്ട് കരങ്ങൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വതആല ജഅഫറിനിക്ക് സ്വർഗത്തിൽ രണ്ട് വലിയ ചിറകുകൾ നൽകിയിട്ടുണ്ട് മോളെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ട് വല്ലാതെ തന്റെ കണ്ണിന് പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ജഹാംഗീറോ ജഹാന്താറോ ജഹാംബാനോ ജഹാരാ, ഈ പ്രപഞ്ചത്തെ ഭംഗിയാക്കിയവർ, ഈ പ്രപഞ്ചത്തിനൊരു സെറ്റപ്പ് നൽകിയവർ, ഈ പ്രപഞ്ചത്തിന് സിവിലൈസേഷൻ കൊണ്ടുവന്നവർ, 23 വർഷം വർഷക്കണക്കിന് നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് അപരിഷ്കൃതരായി കൾച്ചറില്ലാതെ സിവിലൈസേഷൻ ഇല്ലാതെ കക്ക പെറുക്കി നടന്നിരുന്ന അപരിഷ്കൃതരായ അറബികളെ 23 വർഷം കൊണ്ട് എക്കണോമിക്കൽ ലീഗലൈസേഷനാണ്, സാമ്പത്തിക നീതിയാണ്, സോഷ്യൽ ജസ്റ്റിസാണ്, സാമൂഹിക സമത്വമാണ്, വിമൺ ഫ്രീഡമാണ്, സ്ത്രീ സ്വാതന്ത്ര്യമാണ്, ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇസ്ലാമിന്റെ നിയമസംഹിതകളെ പഠിപ്പിച്ചിട്ട് സത്യത്തിന്റെ സമത്വത്തിന്റെ ധർമ്മത്തിന്റെ സൽപാദാവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തിലതീലത്തേക്ക് ആനയിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അവിടെയാണ് നമ്മുടെ ചരിത്രം കിടക്കുന്നത്. താരിഖ് ഇബ്നു സിയാദ് സ്പെയിനിനെ കീഴടക്കുന്ന രംഗമുണ്ടല്ലോ. താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സ്പെയിനിനെ കീഴടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, അയേ ഗുലിസ്ഥാനും ദുലസ് ഹോ ദിൻ മയാദ് തുജ്കോ താ തേരി ഡാലിയോ മേ ജബ് ആശിയാ ഹമാരാ. സ്പെയിനിന്റെ പൂന്തോട്ടങ്ങളെ, നിങ്ങൾക്ക് ആ സുന്ദരമായ സുവർഗകരമായ ആ ജീവിതം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് സ്പെയിനിൽ മുസ്ലിങ്ങളില്ലല്ലോ, വളരെ മൈനോറിറ്റിയാണ്, മൈനർ മൈനോറിറ്റിയാണ്, വളരെ ന്യൂനപക്ഷമായി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പ്രത്യേകതരം വിഭാഗമായി സ്പെയിനിൽ മാറിപ്പോയി. ഏതായിരുന്നു ഈ സ്പെയിൻ? കൊർദോവ എന്ന് പറയുന്ന കൾച്ചറിൽ ഒരു രാജ്യമായിരുന്നു. ഇസ്ലാമിക് സിവിലൈസേഷൻ, ഇസ്ലാമിക നാഗരികതയായിരുന്നു സ്പെയിനിന്റെ സിവിലൈസേഷൻ. കൊർദോവയിൽ 10,000 കിതാബിന്റെ വലിയ വലിയ അകമ്പടിയോടെയുള്ള വലിയ വലിയ ലൈബ്രറികൾ, എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ, സ്പെയിനിൽ ജീവിച്ച എത്രയോ വ്യാഖ്യാതാക്കൾ, വിജ്ഞാനത്തിന്റെ വിശകരന്മാർ, ലോകത്ത് വിജ്ഞാനത്തിന്റെ എഡ്യൂക്കേഷണൽ റവല്യൂഷൻ, സ്പെയിനിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വിപ്ലവത്തെ സൃഷ്ടിച്ച ആളുകൾ, എത്രയെത്ര ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് സ്പെയിനിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് സ്പെയിനിന്റെ അവസ്ഥ എന്താണ്? കുട്ടികളോട് പോലും ചോദിച്ചാൽ വേൾഡ് കപ്പില്
കപ്പടിച്ച രാജ്യമാണ് സ്പെയിന് എന്ന് പറയുന്നിടത്തേക്കെത്തി. ഒരു സ്പന്ദനമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിന്റെ ചരിത്രം പഠിച്ചാൽ കരഞ്ഞിട്ടല്ലാതെ ആ ചരിത്രത്തിൽ നിന്ന് സത്യവിശ്വാസിക്ക് പിന്മാറാൻ കഴിയൂല. അതാണ് സ്പെയിനിന്റെ ചരിത്രം. അയേ കുലസ്ഥാന ഉന്തുലസ്, നിന്റെ പെരുമാറിൽ നിന്റെ പൂന്തോപ്പുകളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൊടി പാറി നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവല്ലോ. താരിഖ് ഇബ്നു സിയാദ് സ്പെയിന് കീഴടക്കാൻ വേണ്ടി പോകുന്ന സമയം കപ്പലില് കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്തവർ അവിടെ നിന്ന് പറയുന്നുണ്ട്, അറ്റ്ലറ്റിക്കിലൂടെ കറുത്തിരുണ്ട അറ്റ്ലാന്റിക്കിലൂടെ കടൽ എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ദി ഡാർക്ക് ഓൺ ദി ഡാർക്ക്, കറുപ്പിന്റെ മുകളിൽ കറുപ്പാൻ ഇരുട്ടിന്റെ മുകളിൽ ഇരിപ്പാൻ അതിശക്തമായ ഇരുട്ടിന്റെ ഉള്ളിലൂടെ അറ്റ്ലറ്റിക്കിലൂടെ ആ അറ്റ്ലാന്റിക്കിലൂടെ കുതിരകളെയും കപ്പലുകളെയും ഓടിച്ചിട്ട് സ്പെയിനിലേക്ക് കടന്നിട്ട് താരിഖ് ഇബ്നു സിയാദ് പിന്നോട്ട് നോക്കിയിട്ട് കപ്പലും മുഴുവനും കരിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ് കപ്പല് കരിച്ചു കളയുന്നത്? നമ്മൾ മദീനയിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകണ്ടയോ? അവിടെയാണ് താരിഖ് പറഞ്ഞത്, നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോകൂല, നമ്മൾ പടച്ചതം പുരാൻ ഓൾമൈറ്റി ഗോഡ് അള്ളാഹുവിലേക്കാണ് മടക്കമെന്ന് താരിഖ് ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ജനങ്ങൾ സ്വഹാബികൾ മനുഷ്യന്മാരാണ്, മജ്ജയും മാംസമുള്ള മനുഷ്യന്മാരാണ്, ഈ ഭൂമിയിൽ ജീവിച്ചു പോയവരാണ്. എന്തിനേറെ പറയണം, നമ്മുടെ കാലഘട്ടങ്ങൾ മുമ്പ് കുറഞ്ഞ നൂറ്റാണ്ടുകൾക്കും ഈ ഭൂമിയിൽ ജീവിച്ചവരല്ലയോ? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, ഹംബലി മദ്ഹബിന്റെ ഇമാം അല്ലയോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരു വലിയ ചരിത്രമുണ്ട്. മുഅ്തസിമിന്റെ കാലഘട്ടത്തിൽ, അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ മുഅ്തസിമില്ല എന്ന് പറയുന്ന ഒരു ക്രൂരനായ ഭരണാധികാരി ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു പിന്നെ തന്റെ ദർബാറിൽ കൊണ്ടുവന്നിട്ട് ഖുർആന്, ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന ലോകത്തുള്ള വലിയ ഒരു വലിയ വിവാദമുണ്ടായിരുന്നു. അബ്ബാസിയ ഭരണകൂടത്തിലെ ചില ഖലീഫമാര് വന്നിട്ട് പറഞ്ഞു, ഖുർആന് മഖ്ലൂഖാൻ, ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെയാണ് ഹദീസിന്റെയും അഖായിദിലൊക്കെ കാണുന്നത്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയണം എന്നുള്ള രീതി, അത് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവാണ് അത് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അതിന്റെ ഉടമസ്ഥൻ, അള്ളാഹു തന്നെയാണ്. അത് മഖ്ലൂഖാണ് എന്ന് ഒരൊറ്റ ഒരു ഇമാമും ലോകത്ത് സമ്മതിച്ചിട്ടില്ല. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ മുഅ്തസിമിന്റെ ദർബാറിലേക്ക് കൊണ്ടുവന്നിട്ട് മുഅ്തസിം പറഞ്ഞു, അഹമ്മദേ നീ പറയണേ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയണേ അഹമ്മദേ എന്ന് മുഅ്തസിം പറഞ്ഞു. ഇമാം അഹമ്മദ് തങ്ങൾ സമ്മതിച്ചില്ല. അവിടെയാണ് ഫഅമറ ബിജല്ലാദിഹി അയ്യദ്രിബഹു ബിസൗതി ളർബതൻ ശദീദ, ജല്ലാദനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹൽഖ് പേ തീഗ് രഹേ സീന പേ ജല്ലാദ് രഹേ പറഞ്ഞു, ഖുർആൻ എന്ന് പറയണം മുഹമ്മദേ എന്ന് മുഅ്തസിം ആക്രോശിച്ചു. മുഅ്തസിം പറഞ്ഞതുപോലെ ഇമാം മുഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കേട്ടില്ല. അവിടെയാണ് ചരിത്രം നമ്മൾ പഠിക്കണേ. ആള് വന്നിട്ട് ചാട്ടവാറെടുത്തിട്ട് ഇമാം മുഹമ്മദ് തങ്ങളുടെ പുറത്ത് നോക്കി അതിശക്തമായി തുരുതുരാ അടിച്ചുകൊണ്ടിരുന്നു. അഹമ്മദ് തങ്ങൾക്ക് വേദനിച്ചു, പതറിയില്ല, ഒരു ലവലേശം പോലും തന്റെ വിശ്വാസത്തിൽ നിന്ന് അഹമ്മദ് പുറത്തു പോയില്ല. ഇമാം മുഹമ്മദ് തങ്ങൾ തന്റെ വിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ഇമാം മുഹമ്മദ് തങ്ങൾ ഉറച്ചു നിന്നു, ഒരിക്കലും പതറിപ്പോയില്ല. ഇമാം അഹമ്മദിനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇത്രയും കൂടുതൽ അടികൊണ്ടിട്ട് തന്റെ ശരീരത്തിനെ എങ്ങനെയാണ് ഇത്ര വേദനിപ്പിക്കുന്നത് അഹമ്മദേ? മുഅ്തസിം ചോദിച്ചപ്പോഴും എനിക്ക് വേദനിക്കുന്നില്ലല്ലോ. അഹമ്മദിനെ വീണ്ടും അടിച്ചു, വീണ്ടും അടിക്കാൻ കൽപ്പിച്ചു. ളഹ്ര നിസ്കാരത്തിന്റെ സമയമായി. ജനങ്ങൾ നിസ്കരിക്കുമ്പോ അഹമ്മദ് ഇമാം അഹമ്മദിന്റെ പിന്നിലുള്ള ആളുകൾ
ഇമാം അഹമ്മദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അഹമ്മദ് തങ്ങളെ, നിങ്ങളുടെ പിരടിയിൽ നിങ്ങളുടെ പുറം ഭാഗത്ത് അതിശക്തമായ അടി കിട്ടിയിട്ട് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ടല്ലോ അഹമ്മദ് തങ്ങളെ. ഇത് പറഞ്ഞപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് തങ്ങൾ പറഞ്ഞു, പരിശുദ്ധരായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു ഈ ലോകത്തുനിന്ന് വഫാത്താകുന്ന സമയം സുബഹി നമസ്കാരത്തിന് വേണ്ടി മിഹ്റാബിലേക്ക് ഇമാമത്തിന് വേണ്ടി സയ്യിദുന ഉമർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, ലോകത്തിനെ പോലും വിറപ്പിച്ച കിസ്രയെയും കൈസറിനെയും ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരെ കോട്ട കൊത്തലങ്ങളെ പോലും വിറപ്പിച്ച സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പോലും വഫാത്തിന്റെ സമയത്ത് സുബഹിന്റെ ദിവസം ഒരു ദിവസം സുബഹിക്ക് മിഹ്റാബിലേക്ക് വരുന്ന സമയം ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു ക്രൂരനായ ഒരു ജൂതനായ യഹൂദിയായ ഒരു മനുഷ്യൻ വന്നിട്ട് രണ്ട് ഭാഗത്തും ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ടുവന്നിട്ട് ഉമറിന്റെ പള്ളിയിലേക്ക് ആഴ്ത്തി ഒരു കുത്ത് നൽകി. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് വരച്ചിട്ട് പറഞ്ഞു, ഖതലനീ ഔ ഖലനീൽ ഖൽബു, എന്നെ ആരോ കൊന്നിട്ടുണ്ട്, എന്നെ നായ പിടിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ആക്രോശിച്ചു. ഉമറിന് വേദന ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് കരണ്ടില്ലാത്ത രാജ്യമാണ്, കരണ്ടില്ലാത്ത വെളിച്ചല്ലാത്ത സ്ഥലങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റത്തിലേക്ക് കത്തി ആഴ്ന്നിറങ്ങിയപ്പോ ഉമർ ഒന്ന് പരിഭ്രമിച്ചു പോയി, വിഷമിച്ചിട്ടില്ല, വേജാറായിട്ടില്ല. ഇമാം അഹമ്മദ് തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു ളുഹയുടെ സമയത്താണ് ഈ ലോകത്തുനിന്ന് വഫാത്തായി പോകുന്നത്. ഈ സമയത്ത് പോലും അതിശക്തമായ വേദന തന്റെ അടിവയറ്റിലേക്ക് കത്തി ആഴ്ന്നിറങ്ങിയിട്ട് തന്റെ കുടൽമാലകൾ പുറത്തേക്ക് വന്നു, അതിശക്തമായി രക്തം ഒലിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് പോലും സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു, ആ മനുഷ്യന്റെ തുണി നെരിയാണികളുടെ താഴ്ഭാഗത്തായിരുന്നു. ഈ വേദനകൾ സഹിച്ചിട്ട് സക്കറാത്തിൽ മൗത്തിൽ കിടക്കുമ്പോ സയ്യിദുന ഉമർ ലോകത്തിനെ പോലും വിറപ്പിച്ച സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യ, റസൂലുള്ളാഹി ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, നിന്റെ തുണി നെരിയാണികളുടെ മുകളിലേക്ക് എടുത്തുകൊടുക്കണേ എന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തിന് നൽകിയ മെസ്സേജാണ്. ഇമാം അഹമ്മദ് തങ്ങൾ പറയാണ്, അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖദ് തൂഫിയ ഉമർ മിന ദുനിയ വൽ മൗതു വദ്ദമു യസീലു മിൻഹു, ഈ ലോകത്തുനിന്ന് വിട മറഞ്ഞു പോകുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കണ്ണുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ തൗഹീദിന്റെ കലിമത്ത് ചൊല്ലിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട മറഞ്ഞു പോകുന്ന സമയത്തും തന്റെ അടിവയറ്റത്തിൽ അതിശക്തമായ ആഴത്തിലുള്ള കുത്തു കിട്ടിയിട്ട് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നുവല്ലോ, അതുകൊണ്ട് അഹമ്മദിന്റെ പുറത്ത് കുറച്ച് രക്തമൊലിക്കുന്നത് അഹമ്മദിന് പ്രശ്നമല്ലെന്ന് സയ്യിദുന അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിന് പഠിപ്പിച്ച മെസ്സേജ് അതാണ്. മക്കയിൽ പോയാൽ, മദീനയിൽ ചെന്നാൽ വലിയ വലിയ റോഡിന്റെ പേര് പോലും ശാറ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറിന്റെ പേരിലാണ്, എങ്ങനെ ഇല്ലാതിരിക്കും? വലിയ വലിയ പടയോട്ടങ്ങളാണ് മക്കയുടെ മൽത്തരികൾ, മദീനയിലെ മൽത്തരികൾ. ഇന്നും അറിയാം ഉമറിന്റെ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം ഇന്നും ആ മണൽത്തരികളിലേക്ക് മുഴങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ സൈൻ ബോർഡുകൾ പോലും ഉമറിന്റെ പേരാണ്, ശാറ ഉമർ ഇബ്നുൽ ഖത്താബ്. മദീനയിൽ ചെന്നാ കാണാം, റഹിമ റളിയല്ലാഹു ആരാണ് ഉമർ, എന്തിനാണ് ഉമർ ജീവിച്ചത്? ഇമാം മുസ്ലിം നിങ്ങൾ ധരിക്കുന്ന ഒരു ഹദീസ് ഉമറിനെ പറയല്ല റളിയല്ലാഹു ആ ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഈ സമുദായത്തിലേക്ക് ഒരു നബി വരാനുണ്ടായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ഉമർ? വഖഅത്തിസ്സൽസലതു ഫിൽ മദീന, ഒരിക്കൽ ഇമാം മുസ്ലിം തങ്ങൾ പറയാൻ മദീന പട്ടണത്തിൽ ഭൂമി കുലുക്കം സംഭവിച്ചു. ഇമാം മുസ്ലിം നിങ്ങൾ വലിയ വലിയ ഒരുപാട് മഹാന്മാരായ ആളുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വഖഅത്തിസ്സൽസലതു ഫിൽ മദീന, മദീനയിൽ ഒരിക്കൽ ഭൂകമ്പം ഉണ്ടായി, ഭൂമി കുലുങ്ങി. ഫന്നാസു ഇസ്തഖായില ഉമർ, ഉമറിന്റെ അടുക്കലേക്ക് പോയി ജനങ്ങൾ പരാതി പറഞ്ഞു. എത്ര വലിയ സത്യമാണ്! ഇവിടെയാണ് മഹാന്മാരോട് എന്ത് സഹായം തേടിയാലും അവർ ചെയ്യും. നമ്മൾ ഇന്ത്യയിലെ ഭൂമി കുലുങ്ങിയാൽ നമ്മൾ പ്രധാനമന്ത്രിയോട് പോയി പറയൂ? പറയൂല.
നമ്മൾ ചിലപ്പം പേടിച്ചു നിൽക്കും. ജനങ്ങളങ്ങനെയല്ല, ഉമറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മദീനയിൽ ഭൂമി കുലുക്കം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചാട്ടവാറെടുത്തിട്ട് തന്റെ ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് ഭൂമിയിൽ ആഞ്ഞൊരു അടി അടിച്ചു. ഇമാം മുസ്ലിം തങ്ങൾ പറയാൻ സഹീഹിൽ കാണാം, പിന്നീട് അതിന്റെ ശേഷം മദീനയിൽ ഭൂമി കുലുക്കം സംഭവിച്ചിട്ടില്ല. അതാണ് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. സന്ദർഭികമായി കാര്യം പറയാനുള്ള കെ എൽ 53 0206 0206 206 കെ എൽ 53 J 206 സോറി കെ എൽ 53 J 206 എന്നുള്ള വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അരിഫീങ്ങൾ എങ്ങനെയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെങ്ങനെയാണ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവീഥികളിൽ കൂടെ നടന്നു പോകുമ്പോൾ എത്ര എത്ര അവിസ്മരണീയങ്ങളായ സംഭവങ്ങളാണ് ലോകത്തിന് സമ്മാനിച്ചത്. മിഅ്റാജിന്റെ ദിവസം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. സ്വർഗത്തിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോ ഒരു വലിയ കൊട്ടാരം അവിടെ കാണുകയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സുന്ദരിയായ പെൺകുട്ടി ആ കൊട്ടാരത്തിന്റെ ചാരത്ത് നിന്ന് വുളു ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചു, ലിമൻ ഹാദൽ ഖസർ, ഈ കൊട്ടാരം ആരുടേതാണ്, ആർക്കാണ് ഈ കൊട്ടാരം, ആരാണ് ഈ കൊട്ടാരത്തിന്റെ ഓണർ, ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്. ഈ കുട്ടി പറഞ്ഞു, വത്രേ ലി ഉമർ, നിങ്ങളുടെ സമുദായത്തിലെ നേതാവുണ്ടല്ലോ സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ഈ പെൺകുട്ടി പറഞ്ഞു. ഈ സംഭവം റസൂലുള്ള അങ്ങനെ സ്വഹാബികളോട് ഇങ്ങനെ വിശദീകരിക്കുക. ഈ സംഭവം റസൂലുള്ള അങ്ങനെ സ്വഹാബികളോട് വിശദീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശദീകരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്, ഉമർ ആ സദസ്സിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം കേട്ടിട്ട് തന്റെ തല താഴ്ത്തിയിട്ട് പോയി. റസൂലുള്ള പറഞ്ഞു, ഞാൻ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല, ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കയറി നോക്കിയില്ല. ഫദകറത്തു ഖീറതക യാ ഉമർ, അങ്ങയുടെ ആത്മാഭിമാനത്തിന്റെ ചില വൈകാരിക നിമിഷങ്ങളെ ഞാൻ ഓർത്തിട്ട് ആ കൊട്ടാരത്തിലേക്ക് ഞാൻ കയറിയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആഗാറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ കോപിക്കുമോ നബിയെ, ആ കൊട്ടാരത്തിലേക്ക് അങ്ങേക്കൊന്ന് പ്രവേശിച്ചുകൂടായിരുന്നു നബിയെ എന്ന് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞുവെന്നാണ് ചരിത്രം. എത്രയെത്ര രാത്രികൾ, എത്രയെത്ര രാത്രികൾ. അതുകൊണ്ടാണ് അല്ലമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞത്, ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുമ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അയ്യിദ് ഹാദദ് ദീന ബിഹദൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ പടച്ചവനെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഉമർ അബൂജഹലാണ്, അവൻ വിശ്വസിച്ചിട്ടില്ല. ഈ ഉമറാണ്, ഈ ഉമറിന്റെ മകളാണ് റളിയല്ലാഹു അൻഹു, ഈ ഉമറിന്റെ മകളാണ് ഹഫ്സ, ഹഫ്സത്തു ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഹഫ്സ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്, രണ്ടാമതായി വിവാഹം കഴിച്ചത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു ദിവസം ഹഫ്സയുടെ വീട്ടിലേക്ക്, മകളുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ഈ സമയത്ത്
വീടിന്റെ ഉള്ളിലേക്ക് കൊലായിൽ പൂമുഖം, കൊലായ് എന്ന് പറയും ഈ പൂമുഖത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലായി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഒരു ഇമേജ്, നമ്മുടെ വീട്ടിലെ കൊലായിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനത്തെ ഒരു കൊലായില്ല, അങ്ങനത്തെ ഒരു സിറ്റ് ഔട്ടും ഇല്ല, ഒക്കെ ചെറിയ ചെറിയ റൂമുകൾ മാത്രമാണ്. റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് കിടക്കുന്നത്, റൗള കിടക്കുന്നത് ഫീ ബൈത്തി ആയിഷ റളിയല്ലാഹു അൻഹാ. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അടിവയറ്റത്തിൽ കുത്തുകിട്ടി വല്ലാതെ വിഷമിച്ച് ചെറിയ പ്രയാസപ്പെട്ട് എങ്കിലും അള്ളാഹുവിലേക്ക് പോകാൻ നല്ല സന്തോഷമാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ബീവിൻ്റെ അടുക്കൽ ചെല്ലണം റളിയല്ലാഹു അൻഹാ, എന്നിട്ട് സമ്മതം ചോദിക്കണം. ആയിഷന്റെ വീട്ടിൽ രണ്ടാളുകളെ മറവ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഭർത്താവാണ്, ഒന്ന് തൻ്റെ ഉപ്പയാണ് ആയിഷത്ത് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാളുകളും രണ്ടാളടുത്തേക്ക് സലാം പറയാൻ കയറുമ്പോഴും ആയിഷക്ക് തലയിൽ തട്ടടണമെന്നില്ല, ഔറത്ത് ഉപ്പന്റെ മുമ്പിൽ മറയ്ക്കേണ്ട ഔറത്ത് മറച്ചാൽ മതി. ഇനി ഒരാളെ കൂടി അവിടെ കടത്താൻ ആയിഷ ബീവിക്ക് ആഗ്രഹമുണ്ട്, അവിടെ കടക്കണം, ഉപ്പന്റെ അടുത്ത് കടക്കണം, വാപ്പന്റെ അടുത്ത് കടക്കണം, ഭർത്താവിന്റെ അടുത്ത് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഉമർ ഒന്ന് ചോദിച്ചു, ആയിഷനോടൊന്ന് പോയി സമ്മതം ചോദിക്കി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിക്ക് സമ്മതം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പരിശുദ്ധ ഹബീബിന്റെ ചാരത്തൊന്ന് കിടത്തണേ എന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ആയിഷ ബീവി സമ്മതം കൊടുത്തു. അങ്ങനെയാണ് ഉമറിന്റെ ഖബർ അവിടെ വരുന്നത്. ആയിഷ ബീവിന്റെ വീട്ടിൽ, ആയിഷ ബീവിന്റെ വീടാണ് റൗളത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമുക്ക് കാണാം, അവിടെ പോയാൽ നമുക്ക് ദർശിക്കാൻ കഴിയും സയ്യിദുന ഉമർ, ചരിത്രത്തിൽ കാണാം. പിന്നീട് ആ റൂമിലേക്ക് എപ്പം ആയിഷ ബീവി ചെല്ലുന്നുവോ റളിയല്ലാഹു അൻഹാ ഒരിക്കലും പരിപൂർണമായ ഹിജാബിലേ ചെന്നിട്ടുള്ളൂ എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ ഉപ്പയുടെ തന്റെ മകളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിന്ന് നോക്കുമ്പോ മാസങ്ങളായിട്ട് തന്റെ വീട്ടിലെ അടുപ്പിൽ തീണ്ട് തീമുട്ടിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ മുമ്പിലേ കടന്നു വന്നിട്ട് തന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ എന്തൊരവസ്ഥയാണ്, അങ്ങക്ക് ദുനിയാവിൽ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉമറേ നമുക്ക് ദുനിയാവിൽ എന്തിനാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറം നമുക്ക് നൽകിയിട്ടില്ലയോ, പിന്നെ എന്തിനാണ് നമുക്ക് ദുനിയാവ് എന്ന് ചോദിച്ച ഉമർ റളിയല്ലാഹു അൻഹു. അത്തരം ആളുകളാണ് ഈ ലോകത്തിന്റെ മാതൃക, അത്തരം ആളുകളാണ് ഈ ലോകത്തിന്റെ വലിയ വലിയ ഉദാത്തരായ ഉന്നതരായ ആളുകൾ. അല്ലാഹു തആല അവരോടൊപ്പം ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.